തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒ പി ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മൂന്ന് ജീവനക്കാർക്കാണ് സസ്പെൻഷൻ. രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജൻ എന്നിവർക്കെതിരാണ് നടപടി. വിവരങ്ങളുമായി അലക്സ് രാമോ ചേരുന്നു. അലക്സ്, എം ജി പ്രതീഷാണ്. പ്രതീഷ്, ഇവിടെ വലിയ ഞെട്ടലുണ്ടാക്കിയതാണ്. രണ്ട് രാത്രിയും ഒരു പകലും ഒക്കെ ലിഫ്റ്റിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. എന്തായാലും ആ നടപടി അനിവാര്യമായിരുന്നു, അതല്ലാതെ ആ നിർദ്ദേശം കൊടുക്കാതെ ആരോഗ്യമന്ത്രിക്ക് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. പ്രതീഷ്. ആ ഹാഷ്മി, തീർച്ചയായും. കാരണം ഗുരുതരമായ അനാസ്ഥയാണ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. രണ്ട് ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുക എന്ന് പറയുന്നത് തന്നെ ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. ഇതിന് പിന്നാലെയാണ് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോടാണ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ വീഴ്ച കണ്ടെത്തിയതോടുകൂടിയാണ് മൂന്ന് ജീവനക്കാരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരൊപ്പം ഡ്യൂട്ടി സർജന്റ്, ഈ മൂന്ന് പേരെയാണ് നിലവിൽ, അല്ലെങ്കിൽ മൂന്ന് പേർക്കെതിരെയാണ് നിലവിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. അവിടെ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ കാര്യമായി പ്രവർത്തിച്ചില്ല എന്നതാണ് പ്രധാനമായും ഈ കുടുങ്ങിയ ആളുടെ ബന്ധുക്കൾ എന്ന കാര്യം. കൃത്യമായ സി സി ടി വി ഉണ്ടായിരുന്നു. സുരക്ഷാ സംവിധാനങ്ങൾ, അതായത് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരൊപ്പം ഈ ലിഫ്റ്റിൽ ഉൾപ്പെടെ അലാറം സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ അതുൾപ്പെടെ ഈ കുടുങ്ങിയ വ്യക്തി ഉപയോഗിച്ചെങ്കിലും ആരും അദ്ദേഹത്തെ കണ്ടെത്താൻ എത്തിയില്ല എന്നതാണ് പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഒ പി കൗണ്ടറിന് സമീപത്തെ 11 നമ്പർ ലിഫ്റ്റിലാണ് ഈ തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ കുടുങ്ങിയത്. അത്രത്തോളം ഈ ആളുകൾ ുള്ള അല്ലെങ്കിൽ എപ്പോഴും ആൾത്തിരക്കുള്ള ഒരു സ്ഥലത്ത് രണ്ട് ദിവസം ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങി കിടക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ഗുരുതരമായ ഒരു സംഭവമായി തന്നെയാണ് സർക്കാരും ആരോഗ്യവകുപ്പും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കർശന നടപടി എടുത്തിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 12 മണിയോടുകൂടിയാണ് തിരുമല സ്വദേശി രവീന്ദ്രൻ നായർ ലിഫ്റ്റിൽ കുടുങ്ങുന്നത്. പിന്നീട് ഇന്ന് പുലർച്ചെ 6 ഈ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി ഈ ലിഫ്റ്റ് തുറക്കുന്ന സമയത്താണ് രവീന്ദ്രൻ നായരെ അവശ നിലയിൽ കണ്ടെത്തുന്നത്. പിന്നാലെ ഈ പ്രാഥമിക ശുശ്രൂഷകൾ നൽകി. പക്ഷേ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് രവീന്ദ്രൻ നായർ. ഇപ്പോൾ മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് പ്രധാനമായും ഡോക്ടർമാരും അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ശക്തമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പ്രാഥമികമായി നടത്തിയ പരിശോധനയെ തുടർന്നാണ് മൂന്ന് ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എം ജി പ്രതീക്ഷണ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒരു പ്രേക്ഷകൻ പറയുന്നു, ലിഫ്റ്റിൽ പാമ്പില്ലാത്തത് ഭാഗ്യമായെന്ന് പറയുന്നു. വേറെ പ്രേക്ഷക രമ്യ പറയുന്നു, സാധാരണ ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവാറുണ്ട് ബ്രോ എന്ന് പറയുന്നു. എന്തായാലും അന്വേഷണം നടക്കട്ടെ.